നമസ്കാരം ഇന്ന് തീർച്ചയായിട്ടും സിനിമയുടെ റിവ്യൂ അല്ല ഒരു ഡോക്യുമെന്ററി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് രണ്ട് മൂന്ന് വർഷം മുമ്പേ തിരുവനന്തപുരത്ത് നടന്ന ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് കാണുകയും പിന്നീട് അവസരം കിട്ടുമ്പോഴൊക്കെ സിനിമാ സ്നേഹികളായ സുഹൃത്തുക്കളോട് പറയുകയും കാണാൻ അവസരം കിട്ടിയാൽ തീർച്ചയായും കാണണമെന്ന് പറയാറുമുണ്ടായിരുന്ന ഒരു ഡോക്യുമെന്ററിയാണ് ലിജിൻ ജോസ് സംവിധാനം ചെയ്ത് ശ്രീ കെ ജി ജോർജിൻ്റെ ജീവിതത്തെയും ചലച്ചിത്രങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള എയ്റ്റ് ആൻഡ് ഹാഫ് ഇൻട്രട്ട്സ് അന്ന് കണ്ടിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് പറയാം ജോർജ് സാറിന്റെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അല്ലാത്ത ആൾക്കും തീർച്ചയായിട്ടും കാണാം എയ്റ്റ് ആൻഡ് ഹാഫ് ഹൺഡ്രക്കഡ്സ് ലൈഫ് ആൻഡ് ഫിലിംസ് ഓഫ് കെ ജി ജോർജ് അതിനുള്ള സാഹചര്യം ഉണ്ട് നീസ്ട്രീം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഡോക്യുമെന്ററി അവൈലബിൾ ആണ് എന്നതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരെ എടുത്താൽ അത് എല്ലാ കാലത്തെയും ചേർത്ത് വെച്ചെടുത്താലും അതിൽ കെ ജി ജോർജ് സാറിന്റെ പേരുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം എടുത്ത സിനിമകളിലേറെയും കാലത്തെ അതിജീവിച്ച സിനിമകളാണ് എന്നതിൽ ഒരു തർക്കവുമില്ല ഒരു സിനിമയിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുമ്പോഴും മറ്റൊന്നിൻ്റെ തുടർച്ചയോ അല്ലെങ്കിൽ മുന്നത്തേതിൻ്റെ ആഖ്യാനരീതി പിന്തുടരുന്ന ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ സമൂഹത്തെ എങ്ങനെയാണ് ഒരു കലാകാരൻ നോക്കി കണ്ടത് എന്നതിൻ്റെ പ്രതിഫലനമായി തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളുണ്ട് യവനികയും പഞ്ചവടിപ്പാലവുമാണ് ഞാൻ ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ സിനിമകളായിട്ട് കണ്ടിരുന്നത് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ സമയത്താണ് മറ്റ് സിനിമകൾ തേടി പിടിച്ച് കാണാൻ സാധിച്ചത് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എന്നും ബഹുമാനത്തോടെയും അത്ഭുതത്തോടെയും മാത്രമേ ഞാൻ അദ്ദേഹത്തെ നോക്കി കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ സാധിക്കുന്ന ഒരു വർക്കുകൂടെയാണ് ഇത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ മാറ്റി എഴുതിയ ഗ്രാമറുകൾ എന്ന് തന്നെ പറയാവുന്ന കാഴ്ചകളായി നമുക്ക് സമ്മാനിച്ചിട്ടുമുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പൊളിറ്റിക്കൽ സറ്റയർ എടുത്താൽ പാലവും ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമ എടുത്താൽ അതിൽ ആദാമിൻ്റെ വാരിയലും മികച്ച മർഡർ മിസ്റ്ററി എടുത്താൽ യവനികയും ക്ലാസിക്കുകളിലൊന്നായി ഇരകളും അങ്ങനെ സിനിമയ്ക്കുള്ളിലെ കഥ തന്നെ പറഞ്ഞതിൽ ഇന്നും മികവോടെ നിൽക്കുന്ന ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് കുടുംബജീവിതത്തിലെ പ്രണയമില്ലായ്മയുടെ കഥ പറഞ്ഞ മറ്റൊരാൾ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്ന് പറഞ്ഞെടുത്ത് യഥാർത്ഥ നാട്ടിൻപുറത്തെ വരച്ചുകാട്ടിയ കോലങ്ങൾ ഓരോ സിനിമയിലും പച്ചയായ ജീവിതങ്ങളുടെ സമ്മേളനം കൂടിയായിരുന്നു കെ ജി ജോർജ് കാണിച്ചത് ആ സിനിമകളുടെ രാഷ്ട്രീയം ജോർജ് ജോർജ്സാറിന്റെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇതൊക്കെയും ഈ ഡോക്യുമെന്ററിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിലെ ഓർമ്മകൾ വിവാഹ ജീവിതം അദ്ദേഹത്തിന്റെ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെ അനുഭവങ്ങൾ മലയാളത്തിലെ പ്രഗത്ഭരായ സംവിധായകരുടെ അഭിപ്രായത്തിൽ അവരെ എങ്ങനെയാണ് ജോർജ്സാറിന്റെ സിനിമകൾ സ്വാധീനിച്ചത് ഭാര്യയ്ക്ക് ജോർജ്സാറിനെ കുറിച്ച് പറയാനുള്ളത് നിരൂപകർക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാഴ്ചയായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ശരിക്കു പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന ഫീലോടെ തന്നെ കാണാം ഈ ഡോക്യുമെന്ററി ലിജിൻ ജോസ് സിനിമാ പ്രേമികൾക്കായി നൽകിയ ഒരു വലിയ സമ്മാനമായിട്ടാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും കുറേ ഫെസ്റ്റിവലുകൾ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മിസ്സ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കെ ജി ജോർജിൻ്റെ സിനിമകൾ നമ്മൾ അത്രത്തോളം ചർച്ച ചെയ്യുന്നതാണ് കെ ജി ജോർജിന്റെ പ്രതിഭയെ അടുത്തറിയാനുള്ള അവസരം കൂടിയാണ് എയ്റ്റ് ആൻഡ് ഹാഫ് ഇൻ റെക്കേട്സ് ലൈഫ് ആൻഡ് ഫിലിംസ് ഓഫ് കി ജോർജ് ഇന്യൂസ് ടീമിൽ നിങ്ങൾക്ക് കാണാം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ പങ്കുവെക്കുമെന്ന് വരുന്നു നമ്മൾ എല്ലാ കാലത്തും കെ ജി ജോർജ് സാറിൻ്റെ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിനിമകളുടെ പ്രോസസ്സിലുണ്ടായ സംഭവങ്ങൾ ആ സിനിമകൾ എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കപ്പെട്ടത് ചർച്ച ചെയ്യപ്പെട്ടത് തുടങ്ങിയവയൊക്കെ കെ ജി ജോർസാറിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത് റിവ്യൂ ആയിട്ട് കണക്കാക്കണ്ട കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഒരു പരിചയപ്പെടുത്തൽ മാത്രമായിട്ട് കണ്ടാൽ മതി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ